സൺഡേ ലോക്ക്ഡൌൺ ആണ്, കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവില്ല എന്നവർ പറഞ്ഞെങ്കിലും എനിക്ക് അതും ഒരു പേടി ഇറങ്ങാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറാണ്. ഇന്നലകളിലായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെറിയ തലവേദന, അതുപോലെ തന്നെ ജലദോഷം കാരണം എനിക്ക് പോലെ തലകറക്കം വന്ന് വീണ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കൂട്ടി തിരിഞ്ഞു നോക്കൂല കേട്ടോ. അല്ലെങ്കിൽ ടെൻറ്റിൽ നിന്ന് ഇറങ്ങി നോക്കി, ടെൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫുള്ള് മിലിറ്ററിക്കാർ, ചുറ്റും മിലിറ്ററിക്കാർ, ഇവിടെ മിലിറ്ററി ഏറ്റവും വലിയ ശത്രുക്കളാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ കാശ്മീറും പാകിസ്ഥാനും തമ്മിൽ കുറേ ഇടപാടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം. മിഷൻ തൗസൻഡ് റീസ് നാളിൻ്റെ ട്രിപ്പിൻ്റെ 81 എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്, കാശ്മീരിൽ ഫുൾ ലോക്ക്ഡൌൺ ആണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ഏകദേശം വൈകുന്നേരം 6 സമയത്താട്ടോ. അപ്പോൾ ഇത്രയും നേരം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ല, ഫുള്ള് ഒന്ന് ഉറക്കായിരുന്നു, ഫുൾ റെസ്റ്റിൻഡായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് ഇപ്പോഴാണ് വിചാരിച്ചത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുതുതായി ഒരുപാട് ആൾക്കാർ യാത്രക്ക് ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ കാശ്മീറിനുള്ള സംഭവത്തേക്കും ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. കാശ്മീർ ഒരിക്കലും പേടിച്ച് നിൽക്കേണ്ട ഒരു സ്ഥലമല്ല, നമ്മൾ വരാതിരിക്കേണ്ട ഒരു സ്ഥലമല്ല. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാശ്മീരിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ ലോക്ക്ഡൗണിൽ ഇവിടെ പെട്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളെ സഹായിക്കാൻ ഇവിടുത്തെ ആളുകൾ ഒരു മടിയും കാണിച്ചില്ല. അപ്പോൾ അവർ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമുക്കില്ല ഫുഡും കാര്യങ്ങളും കൊണ്ടു തന്നിട്ട്. എന്താ ഒരുപാട് റൊട്ടി ഉണ്ട് കേട്ടോ, ഇന്ന് വൈകുന്നേരത്തേക്കും എന്താ അപ്പോൾ സുബൈക്കുള്ള ഫുഡുണ്ട്, ചോറും ഉണ്ട്, റൊട്ടിയുണ്ട്, പിന്നെ ഓല സാഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചീരക്കറി ഉണ്ടല്ലോ അതും ഉണ്ട്. അപ്പോൾ സെറ്റാണ്. ഈ ഒരു ടെൻറ്റിലായിരുന്നു നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ച് കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ പക്ക സ്നേഹമാണ്. പക്ഷേ ഇവർ വീക്ക് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ മുസ്ലിങ്ങളാണെങ്കിൽ കൂടുതൽ ചെയ്തു കൊടുക്കും. അത് നമ്മൾ, ഞാനൊരു മലയാളി നിലക്ക് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂല. പക്ഷെ അവരെ സംബന്ധിച്ച് ഇവരൊരു മുസ്ലിം ആണെങ്കിൽ കുറച്ച് കൂടുതൽ ചെയ്തു കൊടുക്കും. ഇന്ന് രാവിലെ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ, താഴത്തെ ആൾക്കാരിനോട് വന്നിട്ട് പറഞ്ഞു, മിലിറ്ററിക്കാരെ കുറേ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളവിടെ നിൽക്കാൻ പറ്റൂല പൊക്കോ എന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ നോമ്പാണ്, അതുകൊണ്ട് പോകാൻ നടന്ന് പോയി കഴിഞ്ഞാൽ എത്തൂല, 35 കിലോമീറ്റർ ശ്രീനഗറിൽ നിന്ന് പറഞ്ഞു. ഓ ആ മുസ്ലിം പക്ക എന്നാണ്, പക്ക എന്നാ ഓക്കെ എവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അവരൊരു വീക്ക് പോയിൻ്റാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് കുറേ ആൾക്കാർക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കാം, മുസ്ലിമാണ് ഹിന്ദു ആണെന്നൊക്കെ പേരിൽ സഹായിക്കുന്ന കുറേ ആളുകളുണ്ട്, പല സ്ഥലങ്ങളുണ്ട്, പലയിടത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ മുസ്ലിം എന്നുള്ള പേരിൽ അംഗീകാരം കുറേ കിട്ടുന്നത് ഇവരെ വീക്ക് പോയിൻ്റാണ്, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇപ്പോൾ കൊറോണയാണ്, പുതുതായി ഒരുപാട് ആൾക്കാർ യാത്രക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്, യാത്ര പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് യാത്രയിലാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്താണ് ഈ ഒരു കേസ്. ഇന്നലെ രാത്രിയാണ് നമ്മൾ ലോക്ക്ഡൗണിൻ്റെ കേസാണ്, കഴിഞ്ഞ എപ്പിസോഡ് ഷൂട്ട് ചെയ്തപ്പോൾ പോലും നമുക്ക് ഇതിൻ്റെ കുറിച്ച് വ്യക്തതായ ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പം കൺഫേമായി സൺഡേ ലോക്ക്ഡൗൺ ആണ്, കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവില്ല എന്നവർ പറഞ്ഞെങ്കിലും എനിക്ക് അതും ഒരു പേടിയുണ്ട്. പേടി എന്നല്ല, ഒരു മുൻധാരണ. അപ്പോൾ നമ്മൾ അതിനൊക്കെ പ്രതീക്ഷിച്ച് നിന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലോക്ക്ഡൗൺ പെട്ടെന്ന് വന്നപ്പോൾ ഞങ്ങൾ ഷോക്കായില്ല, പേടിച്ചില്ല. ഞങ്ങൾക്ക് 10 പൈസ അല്ല, യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള കുക്കിംഗ് സെറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ ഏകദേശം കുറച്ച് സമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്കിപ്പോൾ പൈസക്കും വലിയ ചിലവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 4-5 ദിവസമായിട്ട് വെറും 100 രൂപയാണ് നടക്കുന്നത്. പക്ഷേ ഇന്നലകളിലായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെറിയ തലവേദന, അതുപോലെ തന്നെ ജലദോഷം കാരണമുണ്ടായത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പെൽഗാൻ ഭാഗത്ത് ഭയങ്കര മഴയും അതുപോലെ തന്നെ നല്ല തണുപ്പുമാണ്. അപ്പോൾ നമ്മൾ സൈക്കിളിൽ നല്ല കാറ്റടിച്ച് വരുന്ന സമയത്ത് നമുക്ക് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യും. അങ്ങനെ മൂക്കൊലിപ്പം തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി മെഡിസിൻ മേടിച്ചിട്ടാണ് ആ ഒരു 100 രൂപ കയ്യേണ്ട ഒരു അവസ്ഥയ്ക്കെത്തി. പിന്നെ 2-3 എക്സ്ട്രാ നൂഡിൽസ് കാര്യങ്ങൾ അതൊക്കെ മേടിച്ച് വെക്കേണ്ടി വന്നു. അങ്ങനെയാണ് നമ്മുടെ പൈസകൾ ചിലവായത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങൾ യാത്രക്ക് ഇറങ്ങാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയും ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ, അതായത് സ്റ്റേ കിട്ടാതെ കഴിഞ്ഞാൽ നിങ്ങൾ ബസ് സ്റ്റോപ്പിലിരുന്ന് ഉറങ്ങാൻ തയ്യാറാണോ? നിങ്ങൾ പോലീസിനോടും മിലിറ്ററിക്കാരോടും പോയി കാണാൻ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ ഭാഷ അറിയോ? ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ കുറേ ആൾക്കാർ ബൈവാക്കായിട്ടൊക്കെ വരുന്നുണ്ട്, സൈക്കിളായിട്ട് വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ സൈക്കിളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് പോലെ തലകറക്കം വന്ന് വീണ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കൂട്ടി തിരിഞ്ഞു നോക്കൂല കേട്ടോ. ഇല്ല പറയാം, കാരണം കൊറോണ എസ്പെഷ്യലി കൊറോണയുടെ ലക്ഷണം തന്നെ അതാണ്, തല മിന്നി വിൽക്കുക, അങ്ങനത്തെ ഇതൊക്കെയാണല്ലോ കൊറോണ നമ്മൾ മനസ്സിലാക്കി പേടിച്ച് വെച്ചിരുന്ന സംഭവം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ടൗണിൽ പോയിട്ടോ നിങ്ങൾ ഹൈവേയിലോ വീണ് കഴിഞ്ഞാൽ വല്ല മിലിറ്ററിക്കാരും പോലീസുകാരും നിങ്ങളെ നോക്കുകയും മെഡിക്കലിൻ്റെ ആൾക്കാരും നോക്കിയാലും, പക്ഷേ അവരാരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, റോഡ് സൈഡിൽ വീണ ഒരാൾ പോലും വെള്ളം തരില്ല കേട്ടോ. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം ഇപ്പോൾ യാത്രക്കാരൻ. ഞാൻ ഒരിക്കലും ആരെയും നെഗറ്റീവ് ആക്കുന്നതല്ല, നിങ്ങളെ പിന്തിരിപ്പിക്കുന്നതല്ല, ഇല്ല കാര്യം ഇല്ല പോലെ പറയാണ്. കാരണം നിങ്ങൾ നാളെ ഇറങ്ങിയിട്ട് അജ്ജടാന്നാവരുത്. ഇപ്പം ഞാൻ അതൊക്കെ മുൻ കണ്ടുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല, ഞാൻ ഹാപ്പിയാണ്. ഇനി കണ്ടിന്യൂസ് ലോക്ക്ഡൗൺ വന്നാലും ഞാൻ അത് തരണം ചെയ്യാൻ റെഡിയായി നിൽക്കണം. ഇപ്പം ഞാൻ ഇന്ന് കണ്ട കാര്യങ്ങൾ എന്താ അറിയാം, ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ താഴെ ഭാഗമാട്ടോ, അവിടെ അവർ കുറേ കൃഷികൾ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ ഉണ്ടറിയോ, പൊട്ടാറ്റോ ഉണ്ട്, അതായത് ഉരുളങ്ങയും ഉണ്ട്, ഉള്ളി ഉണ്ട്,
അതുപോലെ തന്നെ സാഗരണ സാധനങ്ങളുണ്ട്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഇവർ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഇവിടെ കൊടുങ്ങാണ്, ഞങ്ങൾ ഇവിടെയൊക്കെ കൈ സാധനങ്ങളൊക്കെ പറിച്ചിട്ട് ഞാൻ ഉണ്ടായി കഴിയും. ഒരു മാസം എനിക്ക് 3 സാധനം ഞാൻ ഇപ്പം തന്നെ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമ്മളങ്ങനെ പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം തരണം ചെയ്യാൻ റെഡി ആയതുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ യാത്ര ചെയ്യുക. ഇനി കാശ്മീരിൻ്റെ കേസിലേക്ക് വരാം. കാശ്മീർ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇന്ന് രാവിലെ ഏകദേശം ഒരു 6-7 സമയം ഞങ്ങളിങ്ങനെ ടെൻറ്റിൽ കിടന്നുറങ്ങാണ്. ലോക്ക്ഡൗൺ ആണ്, എല്ലാ ഭാഗവും നിശബ്ദതയാണ്, ഇവിടെ ആളുകൾ ആരുമില്ല. പക്ഷേ പെട്ടെന്നുണ്ട് നമ്മളെ പുറത്തുനിന്ന് ഭയങ്കര ഒച്ചയും പൊളി. ഏയ് ഹലോ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്തൊക്കെയാണ് വിളിച്ചിട്ട് ഓ ടെൻറ്റൊക്കെ പന്തർക്കേ എന്നൊക്കെ ചോദിച്ചു കുറേ ഒച്ചയും പൊടിയും. പക്ഷേ ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാർ ലോക്കൽസ് ഭായിമാരാരെല്ലാം ഒച്ചയും പൊടി ഉണ്ടാക്കാന്നൊക്കെ എഴുതിയത്. പക്ഷേ പെട്ടെന്ന് ടെൻറ്റിമ്മക്കുണ്ട് ഒരു മരത്തിൻ്റെ പീസ് എടുത്ത് എറിയണ് ഒന്ന് രണ്ടെണ്ണം എറിഞ്ഞു. അതിൽ ഞാൻ ടെൻറ്റിൽ നിന്ന് ഇറങ്ങി നോക്കി. ടെൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫുള്ള് മിലിറ്ററിക്കാർ, ചുറ്റും മിലിറ്ററിക്കാർ, ഇവിടെയൊക്കെ മിലിറ്ററിക്കാർ. അപ്പോൾ ഇവരെ ബൂതി നമ്മൾ വല്ല ടെററിസ് അറ്റാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ടെൻ്റ് അടിച്ച് കൂടി തമ്പി ഇതിൻ്റെ പരിപാടിയായി. എന്നെ എടുത്തു വരുന്നില്ല. ഏകദേശം ഒരു 100 അപ്പുറത്ത് നിന്നിട്ട് എന്നോട് പറഞ്ഞു ടെൻറ്റിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. എന്നോട് ദൂസറ ആദ്മീൻ്റെ ചോദിച്ചു, വേറെ ആരെല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരാളും പാടുണ്ട് പറഞ്ഞു. എന്നിട്ട് ഇന്നോട് ആ മൂലക്കെ പോയി നിൽക്കാൻ പറഞ്ഞു. റാഷിനോട് ഇറങ്ങി, റാഷിനോട് ഇപ്പുറത്തെ മൂലക്കെക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ID കാർഡ് ചോദിച്ചു. ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, യാത്ര ചെയ്യാൻ വന്നാണെന്നില്ല, വൈകുന്നേരം ഇവിടെ വണ്ടി കുടുങ്ങിപ്പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, നമുക്ക് ലാംഗ്വേജ് അറിയാമെന്നില്ല മെയിനായി പാർട്ടാണ്. അത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇനി നമുക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ അറിയുന്ന പോലെ മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അവരോട് പറയാം, ഞാനിങ്ങനെ മലയാളിയാണ്, എനിക്കുള്ള മലയാളിയും മിലിറ്ററിക്കാരൻ്റെയും കണക്ട് ചെയ്ത് തരണം എന്നാണ്. അതും അവർ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഇതുപോലെ ബോർഡർ ബേസ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ നാഗാലാൻഡ്, മേഘാലയ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ രാജ്യങ്ങൾ പങ്കിടുന്ന സ്ഥലം. എസ്പെഷ്യലി ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ കാശ്മീറും പാകിസ്ഥാനും തമ്മിൽ കുറേ ഇടപാടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാമെന്നില്ലാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, ഇന്ന് മിലിറ്ററിക്കാർ വന്നു. അങ്ങനെ 3 മിലിറ്ററിക്കാർ വന്നു. 3rd വന്നത് ഒരു CRPSൻ്റെ ഒരു മെയിൻ സാറായിരുന്നു. അത് വന്നിട്ട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു, ഓക്കെയാണ്, പെർഫെക്റ്റാണ്. അത് കുറച്ച് ചൂടാവൊക്കെ ചെയ്യും, നമ്മളെ കൂളായിട്ട് പറഞ്ഞു. പിന്നെ ഒരു കമ്പനി ആവട്ടെ, നമ്മുടെ യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, അതിൻ്റെ മരത്തട് എന്നുള്ള ഒരു പ്രൊജക്റ്റ് കേൾക്കുമ്പോൾ അവർ ഫുൾ ഹാപ്പിയാണ്, സെറ്റാണ്. എൻ്റെ ചാനലിലെ കുറേ മിലിറ്ററിക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് പോയത്. അല്ല, അവർക്ക് നമ്മൾ ആക്കിയെടുത്തു. അപ്പം അവരൊക്കെ വന്ന് ഞങ്ങളോട് പറഞ്ഞു, ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളെ ഡീറ്റെയിൽസ് ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പോൾ പോലീസ് ഇവിടെ വരും, അപ്പോൾ ഡീറ്റെയിൽസ് കൊടുക്കാറു. അങ്ങനെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് വന്നു, നമ്മുടെ പേരൻ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇൻ കേസ് നമുക്ക് ഇവിടെ എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് എത്തിക്കാമെന്നൊരു ഉദ്ദേശം കൊണ്ടാട്ടെ. കാരണം അത് വെച്ച് ഇവിടെ നാളെ വേറെ ആൾ യൂട്ടിലൈസ് ചെയ്യരുത്. കാരണം ഇവിടെ വല്ല സ്ഫോടനകാരണം നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ID കാർഡ് വെച്ചിട്ടായിരിക്കും അത് ചെയ്യുക. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ മുൻധാരണ ഉണ്ടാവണം. നമ്മളിതൊക്കെ ശ്രദ്ധിച്ച് പോകുന്നതുകൊണ്ടാണ് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ വന്നിട്ട് ഹോട്ടൽ റൂംസും കാര്യങ്ങളും എടുക്കുന്ന സമയത്ത് നമ്മൾ ID കാർഡുകൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാതിരിക്കുക. അപ്പോൾ കൊടുത്താൽ തന്നെ പോരാൻ നേരം തിരിച്ചു വരിക. കാരണം തിരിച്ചു മേടിക്കണം. കാരണം ഇതുകൊണ്ട് ഒരുപാട് മിസ്യൂസുകൾ ചെയ്യും. ഇവിടെ എല്ലാവരും നല്ല ആളുകളെ പറഞ്ഞാലും അതിലും ഉണ്ടാകും കുറച്ച്. ഇപ്പോൾ ഒരു പാലും വെള്ളത്തിൽ ഒരു ചെറിയൊരു പെട്രോളിൻ്റെ ഒരു തുള്ളി വീണാൽ മതി കഴിഞ്ഞു. അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ 3rd കാര്യം, ഇവിടെ വന്നിട്ട് സിം എടുക്കണം. കാരണം നമ്മളെ സിമ്മുകളൊന്നും ഇവിടെ അക്സെപ്റ്റബിൾ അല്ല. നിങ്ങൾ പോസ്റ്റ് പെയ്ഡ് ആക്കി എടുക്കണം നിങ്ങളെ സിം. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് സിം എടുക്കണം, ഇവിടുത്തെ ലോക്കൽ സപ്പോർട്ട് വേണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ കാശ്മീർ എന്തുകൊണ്ടും പൊന്നാണ്. കാശ്മീർ ഏത് സീസണിൽ വന്നാലും അടിപൊളിയാണ്, എന്തുകൊണ്ടും പ്രശ്നമല്ല. പക്ഷേ എന്തൊരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ മിലിറ്ററിക്കാരെ ചെക്കിങ്ങും കാര്യങ്ങളും നമ്മൾ എപ്പോഴും റെഡിയായി നിൽക്കണം. അവരെന്ത് നമ്മൾ ID കാർഡ് എപ്പോഴും നമ്മളെ കയ്യിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വീഡിയോ നിർത്തുകയാണ്. ഞാൻ വെറുതെ വലിച്ച് ലാഗാക്കിയില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ മാത്രം. അപ്പോൾ ലോക്ക്ഡൗൺ ആണ്, കൊറോണയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ബേജാർ നിങ്ങളാവേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ കാര്യം പറഞ്ഞുതരാം. നമ്മുടെ കൊറോണ ഏകദേശം കഴിഞ്ഞ വർഷം 2020 January ടൈമിലാണ് വന്നത് എനിക്ക് തോന്നുന്നു. അന്ന് നമ്മളെല്ലാവരും വീട്ടിൽ അടച്ചുറഞ്ഞു. ഏകദേശം 4-3 നമ്മൾ ആ നോമ്പിൻ്റെ സമയത്തൊക്കെ ഫുൾ ലോക്കിയാണ്, ലോക്ക്ഡൗണിൽ ഇരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഇറങ്ങി. പിന്നെ കല്യാണമായി, കളിയാട്ടായി, ഇലക്ഷനായി, നാട്ടിൽ ഫുട്ബോളായി, കാളകൂട്ടായി, എന്തൊക്കെ പരിപാടി. ആര് കൊറോണ, എന്ത് കൊറോണ, ആർക്ക് കൊറോണയുടെ ബേജാറ്. ഇങ്ങനത്തെ ഒരു സാഹചര്യം നടന്ന് പെട്ടെന്നുണ്ട് കൊറോണ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറോണ ആദ്യം ഒരു നല്ല രീതിക്ക് വന്നു, എല്ലാവരും കുഴപ്പമില്ലാതെ ഇതിൽ പേടിപ്പിച്ചു. കുറച്ച് ആൾക്കാരൊക്കെ മേലോട്ട് കൊണ്ടുപോയി. പിന്നെ കൊറോണ ഒക്കെ തോന്നി കഴിഞ്ഞാൽ ഒരു റെസ്റ്റൊക്കെ എടുക്കുക. അങ്ങനെ കൊറോണ ഒരു ട്രിപ്പൊക്കെ പോയി. ട്രിപ്പ് പോയി വന്നപ്പോഴാണ് ഇവിടുത്തെ ആൾക്കാർക്ക് കൊറോണ എന്നുള്ള സംഭവം പേടിയില്ലാതായത്. അങ്ങനെ വീണ്ടും കൊറോണ ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നു. സത്യത്തിൽ ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ലോജിക്ക് വെച്ച് ഞാൻ ചിന്തിച്ചു കൂട്ടിയൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് വാക്സിൻ ഉണ്ട്. ഈ വാക്സിൻ ഒരുപാട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ആർക്കും ഈ ഒരു അസുഖത്തിനെ കുറിച്ചൊരു വേജാറുമില്ല. ഒരാൾക്ക് ഒരു സാധനത്തിന് പേടിയുണ്ടെങ്കിൽ മാത്രമേ അവൻ മേടിക്കുകയുള്ളൂ, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മേടിക്കുകയുള്ളൂ. കൊറോണയെ കുറിച്ച് ആർക്കും വേവലാതില്ല. പിന്നെ എന്തിനാണ് ഈ വാക്സിൻ? ഒരു കുറേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തു നോക്കി, അവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആര് മേടിക്കണോ ആരും മേടിച്ചില്ല. അപ്പോൾ അവർ ചിന്തിച്ചു, ആൾക്കാർക്കൊന്ന് പേടി വരണം. കൊറോണ അല്ല എഴുതിയത്, നമ്മുടെ നാടിൻ്റെ കുറച്ച് നേതാക്കന്മാർ, നമ്മുടെ നാട്ടിലെ പറഞ്ഞ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് നേതാക്കന്മാർ, അവരെന്ത് ചെയ്തു, വാക്സിനേഷൻ വിൽക്കണമല്ലോ. അപ്പോൾ വാക്സിനേഷൻ വിൽക്കണം എന്നുണ്ടെങ്കിൽ കരുതിയ പൈസക്ക് വിൽക്കണമല്ലോ. എങ്ങനെയും വിറ്റ് പോയി വൈകിട്ട് കാര്യമില്ല, കരുതിയ പൈസക്ക് വിൽക്കണം. ഇപ്പോൾ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമാണ്. അപ്പോൾ ആൾക്കാരെന്ന് പേടിപ്പിച്ച് നിർത്താം.
അങ്ങനെ പേടിപ്പിച്ച് നിർത്തി കുറേ ആൾക്കാർ മരിച്ചു എന്ന് പറഞ്ഞു, കുറേ ആൾക്കാരെ കത്തിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ ഇടയിലേക്കുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യുന്നു? പിന്നോട് കുറേ ആൾക്കാർ വിളിച്ചിട്ട് പറയും, നിങ്ങൾ മാസ്ക് ശരിക്കും ഇട്ടോ, കുറച്ച് സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്യട്ടോ. എനിക്കറിയാൻ പാടില്ല ആൾക്കാർ ഇത്രയും കാലം എവിടെയായിരുന്നു. നിങ്ങൾക്ക് ഇത് എന്നോട് യാത്ര തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞൂടെ? എന്തിനാണ് ഇപ്പം പറയണത്? എനിക്കിതൊന്നും തീരെ താല്പര്യമില്ലാത്തൊരു കേസട്ടെ. എന്ത് പെട്ടെന്ന് കേട്ടിട്ട് പേടി വരുന്ന, അങ്ങനെ ഒന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഇപ്പോൾ കുറച്ച് ആളുകളാണ്. ഇപ്പോൾ ഞാൻ ഇവർ പറഞ്ഞ ലോക്ക്ഡൗണിനനുസരിച്ച് ഞാൻ വീട്ടിൽ ലോക്ക്ഡൗൺ നമ്മൾ അനുസരിക്കണം, കാരണം നമ്മുടെ ഇന്ത്യൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശരിയാണ്. പക്ഷേ ഇത് ഇതിൻ്റെ ഇടക്കും ആവായിരുന്നല്ലോ. ഞാൻ അന്ന് കഴിഞ്ഞ 2020 മുതൽ 2021 വരെ അവൾ ഫുൾ ലോക്ക്ഡൗൺ ആവട്ടെ, ഗവൺമെൻറ് പിന്നെ എന്തിനാണ്? നമ്മളെ ടാക്സ് കുറേ മേടിച്ചിട്ടുണ്ടല്ലോ, നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, നമുക്ക് ഇല്ല ഭക്ഷണം തരട്ടെ. ഇതിനാണല്ലോ ഒരു ഗവൺമെൻറ്, ജനാധിപത്യ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ് അല്ലേ അത്. പിന്നെ അവൾക്ക് തോന്നിയ പോലെ കാട്ടിക്കഴിഞ്ഞാൽ അതിനൊന്നിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല, ഒന്നും നടക്കാൻ പോകണില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പേടിച്ച് അല്ലെങ്കിൽ നമ്മൾ പേടിച്ച് നമ്മളെ പ്ലാനുകളും സ്വപ്നങ്ങളും ഒക്കെ മാറ്റി ഇവർക്ക് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറും പുകയാവും കേട്ടോ. ഇപ്പം നമ്മൾ പേടിച്ച് വീട്ടിൽ ലോക്ക്ഡൗണിൽ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാണ്, നമുക്ക് നമ്മൾ കാരണം കുറച്ച് ആൾക്കാർ രക്ഷപ്പെടുമായിരിക്കും ഈ കൊറോണ ഒന്നും വരാതെ. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ കൊറോണ ഇതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു. എലക്ഷൻ ഞാൻ പോട്ടെ, എല്ലാവരും പറയുന്ന കാര്യമാണ് ഇലക്ഷന് കുറേ ആൾക്കാർ ഇറങ്ങി, സ്വാഭാവികം. അതൊന്നും ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പണ്ട് മുതലേ പൊളിറ്റിക്സിൻ്റെ ആൾക്കാർ നമ്മൾ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ മുന്നേ നമ്മൾ കുറേ പാറി പറന്ന് നടന്നിരുന്നു, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല, തിയേറ്ററുകൾ ഓപ്പൺ ചെയ്യുക, പലതും പല പരിപാടികൾ ഓപ്പൺ ചെയ്ത് കുറേ ആൾക്കാർക്ക് ഗ്യാപ്പ് കൊടുത്തു. ഇപ്പോൾ അതേ ഗവൺമെൻറ് നമ്മളെ ലോക്കാക്കാൻ പോകുന്നു അവരെ വാക്സിനേഷൻ വെക്കാൻ വേണ്ടിയിട്ട്. ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് കുറേ പറയണമെന്ന് കാര്യമില്ല, പക്ഷേ നിങ്ങൾ കഴിയുവാണെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കുറേ ഇങ്ങനെ ആക്റ്റീവായി സംസാരിക്കുക. കാരണം മനസ്സിലാവട്ടെ, വരും തലമുറ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരാണ്, പണ്ടത്തെ ആൾക്കാരെ പോലെ ഇങ്ങനെ കേട്ട പോലെ കിട്ടുന്ന ആൾക്കാരെല്ലാം മനസ്സിലാവട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ലോക്ക്ഡൗൺ, ചെറിയ ലോക്ക്ഡൗൺ വെച്ച് പേടിപ്പിക്കുമ്പോഴും ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകാത്തത്. കാരണം ഫുള്ളി ലോക്ക്ഡൗണായി പറ്റപ്പെട്ടു എന്നാണെന്ന് മാത്രമേ തിരിച്ചു വരാൻ കരുതിയിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ വലിയ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ വലിയൊരു സ്വപ്നമാണ് ഇവിടെ ഇടിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇനി അധികം വലിച്ചു കിട്ടുന്നില്ല, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. യാത്രക്ക് ഇറങ്ങുന്ന ആൾക്കാർ പറ്റുവാണെങ്കിൽ പോസ്റ്റ് പോണ് ചെയ്യാം. ഞാൻ കാരണം പറഞ്ഞ കാരണം എന്താ വെച്ചാൽ, കൊറോണ പേടിച്ചിട്ടല്ല, നമ്മളിപ്പോൾ യാത്രക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ പല സ്ഥലത്തും റൂം കിട്ടാതെ ബുദ്ധിമുട്ടേണ്ടി വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയാലും നിങ്ങൾ കൊടുക്കേണ്ട എമൗണ്ടിന് ഡബിളോ ത്രിബിളോ കൊടുക്കേണ്ടി വരും. കാരണം ആ ഒരു സാഹചര്യം നിങ്ങളെ എടുത്തു പോകും. കാരണം പോലീസിൻ്റെ ഒരു പ്രസ്സിംഗ് ഉണ്ടെങ്കിൽ, പ്രഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂം എടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കണം. ഇന്നിപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് റൂം എടുക്കാൻ, ഞങ്ങൾ 5 പൈസ അല്ലേ സാറേ. അപ്പോൾ ഇന്ന് ഇപ്പോൾ എന്നാൽ ചെറിയ ലോക്ക്ഡൗൺ ആണ്, ഞങ്ങൾ വിട്ടയച്ചു, കുഴപ്പമില്ല, നാളെ ഞങ്ങൾ ഇവിടുന്ന് ശ്രീനഗർ വിട്ടുകൊണ്ട് അവിടെ റൂം എടുത്തോളിന്നാണ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി. ഞങ്ങൾ എന്നാലും റൂം എടുക്കൂല, നമ്മൾ പറ്റുന്നതൊന്നും ഇങ്ങനെ ഇങ്ങനെ തട്ടി മുട്ടി പോകാനുള്ള പരിപാടിയാണ്. നമ്മളൊരു ബഡ്ജറ്റ് ട്രാവലറാണ്, കയ്യിൽ 5 കായി കേട്ടോ, വെറുതെ നമ്മൾ കുറേ തള്ളിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി അധികം വലിച്ചിട്ടുള്ള ഇരുട്ടായി, നോമ്പ് തുറക്കാനായി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റംസാൻ ആശംസകൾ. അപ്പോൾ ട്രാവൽ ബഡി എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടതിൽ ബെല്ലൈക്കണം ഒന്നിനെ വിളിക്കുക. അപ്പോൾ ഇറ്റ്സ് മീ ട്രാവൽ ബഡി signing. Oh.